കൊലയാളിക്ക് വീണ്ടും പോലീസിന്റെ സഹായം. ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി മുഹമ്മദ് നിഷാമിനെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ ചട്ടങ്ങൾ ലംഘിച്ച് പോലീസ് അവസരമൊരുക്കി. തൃശൂരിലെ ഹോട്ടലിൽ സി സി ടി വി ഓഫാക്കിയാണ് നിഷാമിന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ നിഷാമിന് അകമ്പടി പോയ പോലീസുകാർ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി. ഇവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. ചന്ദ്രബോസ് കൊലക്കേസിന്റെ വിചാരണ നടപടിക്കായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് നിഷാമിനെ ഇന്ന് രാവിലെ തൃശൂർ ജില്ലാ കോടതിയിൽ എത്തിച്ചിരുന്നു. കേസ് പരിഗണിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിയിലേക്ക് മാറ്റി. ഇതോടെയാണ് കണ്ണൂരിൽ നിന്ന് സുരക്ഷ ഒരുക്കാനെത്തിയ പോലീസുകാർ നിഷാമിനെ തൃശൂർ നഗരത്തിലെ ഹോട്ടലിൽ എത്തിച്ചത്. 1.5 മണിക്കൂറോളം ഹോട്ടലിലെ അടച്ചിട്ട മുറിയിൽ ബന്ധുക്കൾക്കൊപ്പം ചെലവഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അഭിഭാഷകരും ഒരു ASI ഉൾപ്പെടെ 4 പോലീസുകാരും കൂടെയുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് ചന്ദ്രബോസിന്റെ ബന്ധുക്കൾ എത്തിയതോടെയാണ് കൂടിക്കാഴ്ച പെട്ടെന്ന് അവസാനിപ്പിച്ച് പോലീസ് തിരികെ കോടതിയിലേക്ക് പോയത്. കോടതിയിൽ നിന്നും കേസ് ഉച്ചയ്ക്ക് മാറ്റിവെച്ചു എന്നുള്ള അവസരം മുതലാക്കി ബന്ധുക്കളോ മറ്റ് സുഹൃത്തുക്കളോ ആരെല്ലാമോ കൂടി ഒരു സൽക്കാരം ഏർപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ഹോട്ടലിലെത്തുകയും ചെയ്തു എന്നാണ് മണിക്കൂറുകളോട് അവിടെ കഴിയുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 2:30 കോടതിയിൽ എത്തുന്നതിന് മുമ്പ് വരെയുള്ള മുഴുവൻ സമയം അവർ അവിടെ തന്നെയായിരുന്നു. DGP നിർദ്ദേശത്തെ തുടർന്ന് പേരാമംഗലം CIPC ബിജുകുമാർ നടത്തിയ അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയതായി കണ്ടെത്തി. CCTV ക്യാമറകൾ ഓഫ് ചെയ്ത ശേഷമാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയത്. കണ്ണൂർ AR ക്യാമ്പിലെ SI പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, ജോർജ്, സുധീർ, ധനഞ്ജയൻ എന്നിവർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. കേസിന്റെ തുടക്കം മുതൽ തന്നെ നിഷാമിനെ പോലീസ് പലതരത്തിൽ സഹായിക്കുന്നുവെന്ന് ആരോപണങ്ങളുണ്ടായിരുന്നു. മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനെ സസ്പെൻഡ് ചെയ്തതും ഈ പരാതിയെ തുടർന്നാണ്. ഇത്തരം സഹായങ്ങൾ തുടരുന്നുവെന്നതിന്റെ സൂചനയാണ് ഈ കൂടിക്കാഴ്ചയും.